ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. ഒരു കെട്ടിടം സംബന്ധിച്ച തർക്കം ഓർക്കാട്ടിരിയിൽ രാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് ഇടയാക്കുകയാണ്. ഓർക്കാട്ടിരിയിൽ ലീഗ് CPM സംഘർഷമാണ് ഇന്നുണ്ടായത്. ലീഗ് നേതാവിൻ്റെ ഉടമസ്ഥയിലുള്ള കടമുറികളുള്ള കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിലും തുടർന്ന് കല്ലേറിലും കലാശിച്ചത്. തർക്കം കുറേ കാലമായി നിലവിലുള്ളതാണ്. ഇത് തർക്കമുണ്ടായപ്പോഴാണ് താൽക്കാലികമായി നിർമ്മാണം നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് നിർമ്മാണം പുരോഗമിക്കുന്നതിനിടയിലാണ് CPM പ്രവർത്തകർ പ്രകടനമായെത്തി ഇത് തടയുവാൻ ശ്രമിച്ചത്. മറുവശത്ത് ലീഗ് പ്രവർത്തകരും സംഘടിക്കുകയുണ്ടായി. ഇതിനെ തുടർന്ന് ഇവർ തമ്മിൽ ചെറിയ രീതിയിലുള്ള സംഘർഷവും ഒപ്പം ചെറിയ കല്ലേറും നടന്നു. നിങ്ങളെ ഗുണ്ടായിസ് അല്ലേ ഇവിടാ? നിങ്ങളെ ഗുണ്ടായിസത്തിന് നിൽക്കുന്നല്ലേ ഞങ്ങളിവിടെ? ആ പുറത്തിറങ്ങി നിങ്ങൾ എന്താക്കന ഈ പുറത്തിറങ്ങി പേടിപ്പിക്കുന്നു. ആർക്കും കാര്യമായ പരിക്കൊന്നുമില്ല. തുടർന്ന് എടച്ചേരിയിൽ നിന്നും പോലീസെത്തി സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു. പിന്നീട് ഇരു കൂട്ടരെയും വിളിച്ചു വരുത്തി ഈ ചർച്ചകളും നടത്തി. ചർച്ചയിൽ കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും CPM ഓർക്കാട്ടേരി ലോക്കൽ സെക്രട്ടറി ബാലകൃഷ്ണൻ മാസ്റ്റർ നമ്മോട് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. പഞ്ചായത്ത് സ്റ്റോക്ക് മെമ്മോ കൊടുത്തിട്ടും അത് പണിയെടുത്ത് മുന്നോട്ട് പോകും. യഥാർത്ഥത്തിൽ പഞ്ചായത്ത് അതിന് സ്റ്റോക്ക് മെമ്മോ കൊടുത്തതാണ്. ദേശീയ ഇത് സംസ്ഥാന പാത വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിലവിൽ കെട്ടിടം പണി അയാൾക്ക് നിർവഹിക്കാനുള്ളത് ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും മാത്രമാണ്. അയാൾ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും എടുക്കേണ്ട പ്രവർത്തനമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഓർക്കാട്ട് ടൗണിലെ യാതൊരു നിയന്ത്രണമില്ലാത്ത രൂപത്തിൽ ആർക്ക് തോന്നിയ രൂപത്തിൽ കെട്ടിട നിർമ്മാണം നടക്കുന്നത്. അപ്പോൾ ഇയാളാണ് ലീഗിൻ്റെ പഞ്ചായത്ത് സെക്രട്ടറി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒത്താശയോടുകൂടിയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അയാളാണെങ്കിൽ അയാൾ ഉൾപ്പെടെയുള്ള സർവകക്ഷി തീരുമാന പ്രകാരം പഞ്ചായത്തും സർവകക്ഷിയും എടുത്ത തീരുമാനത്തിന് വിരുദ്ധമായിട്ടാണ് അയാളെ പ്രവർത്തനം. ഇന്ന് കാലത്ത് അയൽ പ്രദേശത്ത് ഉൾപ്പെടെ കുറേ ആളുകളെ കൂട്ടിക്കൊണ്ടുവന്ന് ഈ ഓർക്കാട്ട് ടൗണിലെ നിർത്തി ഇവിടെ ഈ പ്രദേശത്തേക്കൊന്നും പരിചയമില്ലാത്ത ആളുകൾക്ക് ഉൾപ്പെടെ ഒരു 10-60 ആൾ സംഘടിച്ച് എന്നിട്ട് ഈ നിർമ്മാണത്തൊഴിലാളികളെ കൊണ്ടത് പണിയെടുപ്പിക്കുകയാണ് ചെയ്തത്. അപ്പം അതിനെതിരെ വലിയ രോഷമാണ് ഈ പഞ്ചായത്തിലെ പദ്യമുയിലിൽ. അപ്പോൾ ഇന്ന് ചെറുപ്പക്കാർ DYFI എന്നുള്ളവർക്ക് ചെറുപ്പക്കാരൊക്കെ ചേർന്ന് അതിൽ നിന്ന് രാവിലെ തടയാണ് ചെയ്തത്. അപ്പോൾ അത് തീർത്തും പിന്നെ പ്രതിഷേധാർഹമായ നടപടിയാണ് ഇയാളെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. പഞ്ചായത്ത് സെക്രട്ടറി
സ്റ്റോപ്പ് മെമ്മോ കൊടുത്തൊരു ഒരു ബിൽഡിംഗ്, അത് പഞ്ചായത്തിനെയും അതുപോലെ പൊതുജനങ്ങളെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും ആകെ വെല്ലുവിളിച്ചുകൊണ്ട് കുറച്ച് ഏതാനും ചെറുപ്പക്കാരെയും മസിൽ പവറുള്ള ചെറുപ്പക്കാരുടെ കാവലിൽ എടുത്ത് പൂർത്തിയാക്കാനുള്ള ശ്രമമാണ് അയാൾ നടത്തിയത്. അതാണ് ഇന്ന് ജനങ്ങൾ തടഞ്ഞിട്ടുള്ളത്. നമ്മോടൊപ്പം മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ജാഫറുമുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. ഇത് 2020 ഒക്ടോബറിലാണ് എൻ്റെ ബിൽഡിങ്ങിൻ്റെ പണി തടസ്സപ്പെടുത്തിയത്. ആദ്യമായി CPM ലോക്കൽ സെക്രട്ടറി നാറ്റോത്തൽ ബാലകൃഷ്ണ മാഷും മൂന്നാളുകളും ചേർന്ന് ടോട്ടൽ 4 ആളുകൾ വന്നുകൊണ്ടാണ് തടഞ്ഞത്. എൻ്റെ ബിൽഡിംഗ് നിർമ്മാണം അനധികൃത കെട്ടിട നിർമ്മാണമാണെന്ന് പറഞ്ഞിട്ടാണ് തടയപ്പെട്ടത്. ഈ തടയപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വടകര മുനിസിപ്പൽ കോടതിയെ സമീപിക്കുകയും എനിക്ക് ബിൽഡിംഗ് നിർമ്മാണം ഞാൻ നിയമപരമായിട്ടാണ് എടുക്കുന്നതെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി ഈ തടസ്സപ്പെടുത്തിയവർക്കും അവരുടെ ഏജൻസികളെയും റദ്ദ് ചെയ്തുകൊണ്ട് നിർമ്മാണ പ്രവർത്തനം തടസ്സപ്പെടുത്താൻ പാടില്ല, പതാക കുത്താൻ പാടില്ല, അവിടെ പ്രവേശന കവാടം തടസ്സപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട വടകര മുൻസിഫ് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ആ ഉത്തരവ് ഈ CPM ലോക്കൽ സെക്രട്ടറിക്ക് ഉൾപ്പെടെ കോടതിയിൽ നിന്ന് ആമീൻ വന്ന് വീട്ടിൽ പോയി നൽകിയതാണ്. ഈ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഞങ്ങളുടെ വാർപ്പ് ബിൽഡിങ്ങിൻ്റെ നിർമ്മാണം 80% വാർപ്പ് കഴിഞ്ഞപ്പോഴാണ് ഇവർ വന്ന് തടയപ്പെട്ടത്. ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വാർപ്പ് പൂർത്തീകരിക്കുകയും അതിനുശേഷം ഞങ്ങളുടെ കെട്ടിട നിർമ്മാണത്തിൻ്റെ ചുമര കെട്ടുന്ന പ്രവൃത്തി തുടരുമ്പോഴാണ് CPM ആളുകൾ വന്ന് വീണ്ടും തടയപ്പെട്ടത്. വീണ്ടും തടയപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വടകര പോലീസ് സ്റ്റേഷനിൽ കോടതി ഓർഡർ വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു ആക്ടിങ്ങും കാണാത്തതിൻ്റെ ഭാഗമായി ഞാൻ വടകര SP പരാതി കൊടുത്തു. ഞാൻ പിന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, ബഹുമാനപ്പെട്ട DGP പരാതി കൊടുത്തു. ഈ പരാതികളൊക്കെ കൊടുത്തതിന് ശേഷവും യാതൊരു ആക്ടിങ്ങും കാണാത്തതിൻ്റെ ഭാഗമായി ഞാൻ ബഹുമാനപ്പെട്ട മുൻസിഫ് കോടതിയെ സമീപിക്കുകയും മുൻസിഫ് കോടതിയിൽ ഇങ്ങനെ ബഹുമാനപ്പെട്ട കോടതിയുടെ ഓർഡർ വയലേറ്റ് ചെയ്തുകൊണ്ട് വീണ്ടും എൻ്റെ കെട്ടിട നിർമ്മാണം തടസ്സപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് മുൻസിഫ് കോടതിയെ സമീപിച്ചപ്പോൾ ബഹുമാനപ്പെട്ട കോടതി ഇടച്ചേരി പോലീസിനോട് ഉടൻ FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കാൻ കോടതി ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ വടകര ഇടച്ചേരി പോലീസ് FIR ഇട്ട് അന്വേഷണം നടത്തി വരികയാണ്. ഈ സമയത്താണ് നമ്മുടെ ഏറാമല ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ വകുപ്പ് തല സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഇവർ എൻ്റെ ബിൽഡിങ്ങിന് സ്റ്റോക്ക് മെമ്മോ തരികയുണ്ടായി. ഈ സ്റ്റോക്ക് മെമ്മോ ഓർക്കാട്ടിൽ ടൗണിൽ റോഡ് വികസനത്തിൻ്റെ ഭാഗമായി 44 ബിൽഡിങ്ങുകൾ പുനർനിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിലാണ് എനിക്ക് മാത്രമായി ഒരു സ്റ്റോക്ക് മെമ്മോ തന്നത്. ഈ സ്റ്റോക്ക് മെമ്മോയെ ചോദ്യം ചെയ്തുകൊണ്ട് ഞാൻ എറാമല ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാനപ്പെട്ട ഭരണസമിതിക്ക് മുമ്പാകെ ഒരു അപ്പീൽ നൽകുകയും ആ അപ്പീലിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണസമിതി സ്റ്റോക്ക് മെമ്മോ നീക്കം ചെയ്തുകൊണ്ട് പിന്നെ എനിക്ക് കെട്ടിട നിർമ്മാണം പൂർത്തീകരിക്കാൻ അനുമതി തന്നുകൊണ്ട് ഭരണസമിതി തീരുമാനമെടുത്തു. ആ തീരുമാനത്തിൻ്റെ മിനിറ്റ്സിൻ്റെ പകർപ്പ് ബഹുമാനപ്പെട്ട സെക്രട്ടറിയും ബഹുമാനപ്പെട്ട പ്രസിഡൻറ്റും ഒപ്പിട്ടുകൊണ്ട് എനിക്ക് നൽകുകയുണ്ടായി. ആ പകർപ്പ് ഉൾപ്പെടെ ഇന്നലെ ഇടച്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് ഞാൻ കൊടുക്കുകയും അവിടെ ഒരു അപേക്ഷയും കൊടുത്തു. ഞാനിങ്ങനെ 2-3 തവണ എൻ്റെ പണികൾ തടയപ്പെട്ടിട്ടുണ്ട്. അപ്പം നിയമപരമായി എനിക്ക് പൂർണ്ണമായും അവിടെ ബിൽഡിംഗ് നിർമ്മാണം നടത്താനുള്ള പിന്നെ നിയമം അനുശാസിക്കുന്നുണ്ട്. അതുകൊണ്ട് നാളെ ഞാൻ പണി തുടരുകയാണ്. അതുകൊണ്ട് ആരെങ്കിലും വന്ന് തടസ്സപ്പെടുത്തുകയാണെങ്കിൽ എനിക്ക് പോലീസിൻ്റെ സംരക്ഷണം ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഇടച്ചേരി പോലീസിലേക്ക് ഞാൻ പരാതി നൽകുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് CPM ആളുകൾ ഗുണ്ടകൾ ഇവിടെ വന്ന് ഞങ്ങളുടെ പണി തടസ്സപ്പെടുത്തുകയും പരസ്യമായി പോലീസിൻ്റെ സാന്നിധ്യത്തിൽ വെച്ച് കല്ലുകൾ എടുത്തുകൊണ്ട് എൻ്റെ ബിൽഡിങ്ങിനെ കയറുകയും മുളകളും വടികളുമായി പിന്നെ ഇവിടെ പ്രശ്നങ്ങളുണ്ടാക്കി പരസ്പരം ഏറ്റുമുട്ടുന്ന ഘട്ടത്തിലേക്ക് ഓർക്കാട്ടി ടൗണ് മാറി. സംഘർഷാവസ്ഥയിലേക്ക് ഓർക്കാട്ടി ടൗണ് മാറി. അപ്പോഴും പോലീസ് നോക്കി നിൽക്കുക, ഞങ്ങളുടെ വിഷ്വലിൽ വളരെ കൃത്യമായി കാണും, പോലീസ് നോക്കി നിൽക്കുകയാണ് ഈ അക്രമം, ഈ CPM ആളുകൾ അക്രമം അഴിച്ചുവിട്ടത്. ഈ അക്രമം അഴിച്ചുവിട്ടവരെ അറസ്റ്റ് ചെയ്യാനോ നിയമത്തിൻ്റെ നിയമ നടപടി സ്വീകരിക്കാനോ ഇടച്ചേരി പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. ഏതായാലും ഓർക്കാട്ടേരിയിൽ കടകളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രയാസം ഉണ്ടായിട്ടുള്ളത്. ഇത് ഇനി ഏത് രീതിയിലാണ് പരിഹരിക്കുക എന്നത് സംബന്ധിച്ചൊക്കെ വിശദമായി ഇനിയും ചർച്ചകൾ നടക്കേണ്ടതുണ്ട്.
ഏതായാലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ രാഷ്ട്രീയ സംഘർഷം ഉണ്ടാകുന്നത് പോലീസിനും ഒരു തരത്തിൽ തലവേദന ഉണ്ടാക്കുന്നതാണ്. ഓർക്കാട്ടരിയിൽ നിന്നും ക്യാമറമാൻ ഇ കെ രജിക്കൊപ്പം കെ സുഷാന്ത്. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എൻ്റെ ഫാമിലി. ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിങ് സെന്റർ.